നമസ്കാരം ചങ്ങാശൻ, മുഹമ്മദ് ഹമീദ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാമത് തിരുവനന്തപുരം ആര്യനാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ തോരനാണ്. വളരെ സ്പെഷ്യലാണ് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ ചിക്കൻ. ഒരു ചിക്കൻ കറിയല്ല, ഒരു ചുക്ക ടൈപ്പ്, പക്ഷേ തേങ്ങയൊക്കെ ഇട്ട് അടിപൊളി സ്പെഷ്യലാണ്. സംഭവം കിടുക്കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിലേക്ക് വേണ്ട നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ, ചിക്കൻ എത്രത്തോളം ചെറുതാക്കിയാൽ അത്രത്തോളം നല്ല കേട്ടോ. പിന്നെ നല്ല ചതച്ച ഉള്ളിയുണ്ട്, ഏറ്റവും ബെറ്റർ. ഇനി ഉള്ളി ഇല്ലെങ്കിൽ സവാളയിൽ നമ്മൾ നല്ല ചതച്ച് ഇടിച്ചെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മിക്സാക്കിയെടുക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ മൂന്നാലിനും എടുക്കാം. പിന്നെ നല്ല ഒരു ഫുള്ള് തേങ്ങയുടെ തേങ്ങയും അതിനകത്ത് ഇടിച്ച ചെറുജീരകവും ഉണ്ട്. പിന്നെ ക്രഷ് ചെയ്ത മുളക് പൊടി, ഉണക്കമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്ന രീതിയിൽ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്രഷ് ചെയ്ത മുളക് തന്നെയാണ്. ഒരു തോരൻ നമ്മൾ ഇടിച്ച മുളകും ഉള്ളിയൊക്കെയാണ് ചേർക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ സംഭവം എളുപ്പമാണ്. ഈ തേങ്ങയിൽ നമ്മൾ ആദ്യം തന്നെ മസാലകളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ റെഡി ആകുമ്പോഴത്തെ നമ്മുടെ തേങ്ങയിലേക്ക് ഈ മസാലകളൊക്കെ ഇറങ്ങി, സംഭവം നല്ല ടേസ്റ്റാകും. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങയുടെ മസാല റെഡിയാക്കാം. തേങ്ങയിലേക്ക് നമ്മൾ ചെറിയ ജീരം ഇടിച്ച് ഒരു സ്പൂൺ ചേർക്കുക. അതിനകത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി എരിവ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് 1 സ്പൂണോളം ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ മിക്സാക്കി കഴിയുമ്പോൾ പിന്നെ അതിന് കളറ് കുറവാണ്. ഞാൻ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡ് കളറാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അല്ലേ നല്ല റെഡ് കളറാണ് സംഭവം മിക്സാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടാൻ നല്ല കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, ഞാൻ വെച്ച് ഈ വെളുത്തുള്ളി കൂടുതലിട്ടിരുന്നുണ്ട്, ഇതിൻ്റെ അത് മിക്സാക്കിയുണ്ട്. കാരണം ആ ടേസ്റ്റ് ഫ്ലേവറും നല്ലതാണ് വെളുത്തുള്ളി. അപ്പോൾ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട പച്ചമണം മാറണോരെ നന്നായിട്ട് വയറ്റുക. നന്നായിട്ട് വയറ്റിക്കുമ്പോൾ നല്ല നീളമുള്ള 3-4 ഇഞ്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ആ ഒരു ഭംഗിക്കുവാണ് പിന്നെ ഒരു ടേസ്റ്റ് ഉണക്കമുളകിൻ്റെ ഇതൊക്കെ ഇറങ്ങി ആ ഇഞ്ചിയും വെളുത്തുള്ളി. കാരണം നമ്മൾ ഇടിച്ച മുളക് വേറെ ചേർക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി കയറുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആദ്യം ചതച്ച് വെച്ച വെളുത്തുള്ളി അല്ല സവാള ഇട്ട് കൊടുക്കുക. അതിനോട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നാമത്തെ മിക്സാക്കിയിട്ട് ആ പച്ചമുളകൊക്കെ പോകണവരെ നന്നായിട്ട് വയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകെല്ലാം പോകുന്ന സമയത്ത് ഈ സവാള ഒന്ന് വയറ്റാൻ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പെല്ലാം മിക്സാക്കി നമ്മുടെ ഇതെല്ലാം വയറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ ഇടിച്ച് വെച്ചാണ് മുളക് 1 ടീസ്പൂണോളം അല്ലെങ്കിൽ ടേബിൾ സ്പൂണോളം നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും വയറ്റുക. അപ്പോൾ ആ മുളകിൻ്റെ ആ ഫ്ലേക്സ് ഒക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ശേഷം ഒരു തോരൻ മോഡൽ കിട്ടിയിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല മൊഞ്ചാണ്. അപ്പോൾ എല്ലാം കണ്ട എണ്ണയൊക്കെ നല്ല തിളച്ചുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തേക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രയും ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കട്ട് ചെയ്താണ്, ഞങ്ങൾക്ക് സമയക്കുറവ് വെച്ച് വലിയ പീസുകളാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ചെറിയ പീസാക്കാൻ നോക്കുക. അപ്പോൾ നമുക്കാണത് തോരൻ്റെ ഒരു അസൽ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി ആ ചിക്കനിലേക്ക് ആ മസാലകളും ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ 3-4 ഇഞ്ച് പച്ചമുളകും നെടുക കീറിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റിനും പിന്നെ ഒരു മൊഞ്ചിനും കൂടിയിട്ടാണ് അത് വിടുന്നത്. എരിവ് ഇപ്പോൾ ഓൾറെഡി ഫ്ലേക്സ് ഇടും, ചിക്കൻ അല്ല ഉണക്കമുളകിൻ്റെ ഫ്ലേക്സ് ഇടുമ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടിച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. കാരണം ചിക്കൻ ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വേർന്ത് കിട്ടുമല്ലോ. അപ്പോൾ ആവിയൊക്കെ വന്നതിനൊക്കെ ഉണ്ടാവും. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട്, കുറച്ച് വെള്ളം ഇറങ്ങണുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി അരിഞ്ഞ് വെച്ചാണ് സവാള ഉണ്ടാവും. ഞാനൊരു 3 സവാളയാണ് എൻ്റെ അകത്ത് അരിഞ്ഞ് വെച്ചത്. അരിഞ്ഞ് വെച്ചാണ് സവാള ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. ആ മസാല എല്ലാം കൂടി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ വീണ്ടും ചെറിയ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് അടച്ചിട്ട് വേവിക്കുക. അപ്പോൾ വീണ്ടും ആ അതിലെ ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിരുന്നു. സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. പച്ചമുളകൊക്കെ മാറി നല്ല ഫ്രൈഡ് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-2 ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ആ പച്ചവെളിച്ചെണ്ണ വീണ്ടും ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ്.
പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അതിൻ്റെ അതൊക്കെ മേളിലേക്ക് ഫുള്ള് വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്യാൻ ഭാഗത്തും വിതറി കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ചിക്കൻ ഒന്ന് കവർ ചെയ്ത് ആ മസാല ആ തേങ്ങയും കൊണ്ട് ഫുള്ള് ചിക്കൻ കവർ ചെയ്യണം. അപ്പോൾ ഈ ചിക്കൻ്റെ അടിയിൽ നല്ല എണ്ണ എണ്ണയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നല്ല മിക്സായി സെറ്റായി ഡ്രൈ ചെറുതായിട്ടൊന്ന് അവർ മുരിഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തേങ്ങയിൽ നിന്നുള്ള എണ്ണയും പരമാവധി ചൂടത്തിൽ നമുക്ക് മുരിഞ്ഞു കിട്ടും. അപ്പോൾ തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട്, ഭയങ്കര സ്മെല്ലായിട്ട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും പതിയെ തീ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യേണ്ട, ലോ ഫ്ലെയിം ആക്കിയിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. കാരണം ഇപ്പോൾ ചിക്കൻ വെന്തോടെ നമ്മൾ ഇനി ഭയങ്കര ഹാർഡായിട്ട് മിക്സാക്കരുത്. ഹാർഡായിട്ട് മിക്സാക്കി ചിക്കൻ ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകണം, നമുക്ക് ചിക്കൻ പീസ് എടുത്ത് കടിക്കാനുള്ളൊരു ഫീൽ കിട്ടണം, എന്നാലാണ് അതിനൊരു ഫൈനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പതിയെ പതിയെ മിക്സാക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ പതിയെ ഓഫ് ചെയ്യുക, 2 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. അപ്പം നമ്മുടെ ആര്യനാടൻ സ്റ്റൈലിൽ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂടൻ ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും പരമാവധി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിച്ചവർക്കൊക്കെ വീണ്ടും വീണ്ടും കഴിക്കും, മിക്കവാറും അത്രയും ടേസ്റ്റാണ്. ഞാനും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൂടുതലുള്ളവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.